നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 കഴിഞ്ഞ 2023 തുടങ്ങി വെച്ചതായുള്ള കർമ്മ പദ്ധതികളുടെ അനുബന്ധമായിട്ടുള്ള ഒരുപക്ഷെ വിപുലീകരണം, മറ്റ് ശാഖകൾ തുടങ്ങുക, കൂടുതൽ ജോലിക്കാരെ വെച്ചുകൊണ്ട് കൂടുതൽ ജോലിക്കാരെ നിയമിച്ചുകൊണ്ട് വിപുലമാക്കുക, ഇങ്ങനെ പലവിധത്തിലുള്ള പുതിയതായുള്ള പദ്ധതികൾക്ക് ജനുവരി മുതൽ തന്നെ തുടക്കം കുറിക്കുവാനും അത് തൃപ്തികരമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാമ്പത്തികമായുള്ള പുരോഗതിക്കും യോഗമുണ്ട്. പൊതുവെ മൊത്തത്തിൽ ജീവിത നിലവാരം തന്നെ വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ നിലവിലുള്ള ഗ്രഹം വിൽപ്പന ചെയ്ത് വിസ്തൃതിയുള്ളൊരു ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനിടവരും. ഒരു പക്ഷേ ഈ വർഷം തുടങ്ങി വെച്ചാലും 2026 മാത്രമേ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ വർഷം ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ വിജയശതമാനം കുറവുള്ളവർക്ക് ഈ വർഷം തൃപ്തികരമായുള്ള രീതിയിൽ പ്രവേശനത്തിന് തക്കവണ്ണം ഉദ്ദേശിച്ച പോലെ തന്നെ വിദ്യാലയത്തിൽ, നല്ലൊരു വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കാൻ തക്കവണ്ണം വിജയശതമാനം വർദ്ധിക്കുകയും അതിൽ നിന്ന് പ്രവേശനം ലഭിക്കുവാനും സാധ്യതയുണ്ട്. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുക, കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുക മുതലായവയൊക്കെ ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ പരമാവധി പറ്റാവുന്ന പക്ഷം മെയ് മാസത്തിൻ്റെ ഉള്ളിൽ ഏറ്റെടുക്കുന്നതും ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുന്നതും നന്നായിരിക്കും. അല്ലാത്ത പക്ഷം പലപ്പോഴും കാലിക പ്രസക്തമായിട്ടുള്ള പല സാഹചര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതിൽ നിന്നൊരു ചില നിഷേധാത്മകമായിട്ടുള്ള നിലപാടുകൾ വന്നു ചേരുവാൻ ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർക്ക് വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യം പ്രസ്ഥാനത്തിന് ഏറ്റവും ഉതകുന്ന വിധത്തിൽ പുതിയ ഭരണ സംവിധാനം അവലംബിച്ചുകൊണ്ട് വിപുലീകരിക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ മെയ് മാസം മുതൽ ഒരു വർഷത്തേക്ക് കുടുംബത്തിൽ നിന്നും വിട്ടു താമസിച്ചുകൊണ്ട്, അതായത് മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ജോലി സ്ഥലത്തിനോടനുബന്ധമായി സ്ഥിരതാമസമാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും ചുമതലകൾ വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് പ്രാരംഭത്തിൽ അത്രയൊന്നും തോന്നില്ല, പക്ഷെ മെയ് മാസം ആകുമ്പോഴേക്കും ജോലിഭാരം വർദ്ധിക്കുക, കൂടുതൽ ജോലിക്കാരെ നിയമിച്ചുകൊണ്ട് വിപുലപ്പെടുത്തുക, ഒരു വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുക, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്കാണെങ്കിലും ജന്മനാട്ടിൽ താമസിക്കുന്നവർക്കാണെങ്കിലും ഒരുപക്ഷെ പല കാര്യങ്ങളിലും ഓണക്കാലത്തിനോടനുബന്ധമായി കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കാൻ തക്കവണ്ണമോ അല്ലെങ്കിൽ ഓണാഘോഷം പങ്കുവയ്ക്കുവാനോ സാധ്യതകൾ വളരെ കുറവായിരിക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ കുറച്ചൊരു സമാധാനക്കേടുണ്ടാവുമെങ്കിൽ പോലും ഒരുപക്ഷെ മെയ് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ജന്മനാട്ടിൽ വന്നു പോകുവാൻ അവസരമുണ്ടാകുന്നത് ഗുണകരമായി തീരും. 2024 മെയ് മാസം മുതൽ ഒരു വർഷത്തേക്ക് പണം കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അത്ര ഗുണകരമല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുന്നവരാണെങ്കിൽ ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് വൻ നഷ്ടത്തിന് വഴിയൊരുക്കുവാനും ഇടയുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ നിലവിലുള്ള ജോലിയിൽ ചുമതലകൾ വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ജോലി ഉപേക്ഷിച്ചാലോ, അന്യനാട്ടിൽ താമസിക്കുന്നവർ ജന്മനാട്ടിൽ വന്ന് ബിസിനസ്സിൽ ഏർപ്പെട്ടാലോ എന്ന പലവിധത്തിലുള്ള തോന്നലുകൾ ഉണ്ടാകുമെങ്കിൽ പോലും ആ തോന്നലുകൾക്കൊന്നും തന്നെ പ്രാമുഖ്യം കൊടുക്കരുത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം അബദ്ധങ്ങൾ വന്നു ചേരുവാനും പണനഷ്ടത്തിനും യോഗം കാണുന്നതുമുണ്ട്. അധപ്പതിച്ചു കിടക്കുന്ന കർമ്മമണ്ഡലങ്ങൾ പുനരുദ്ധീകരിക്കുന്നതിന് ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല പ്രകാരത്തിലും സാംക്രമിക രോഗങ്ങൾ പിടിപെടുക, പകർച്ചവ്യാധികൾ, ഭക്ഷണ ക്രമീകരണമില്ല പാകതകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ, അതായത് ജീവിതശൈലി രോഗങ്ങൾ വന്നു ചേരുക, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് പലർക്കും ഉണ്ടാവുക. പല സാഹചര്യങ്ങളെ കൊണ്ടും 6 മാസം കൂടുമ്പോൾ ഒരു വിദഗ്ധമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തുമെങ്കിൽ പോലും
ദേഹചര്യയിൽ മാറ്റങ്ങൾ വരുത്തുകയും വ്യായാമത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്താൽ രോഗശമനം ഉണ്ടാവും എന്ന ധാരണയോടുകൂടി തന്നെ അതിന് തക്കവണ്ണം ജോലി ക്രമീകരിക്കുക, അല്ലാത്ത പക്ഷം ദിനചര്യയിൽ മാറ്റങ്ങൾ വരുത്തുവാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. ഡിസംബർ മാസത്തിൽ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകളൊക്കെ അവസരങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്ര, അതിവേഗതയുള്ള യാത്ര, സാഹസമായുള്ള പ്രവൃത്തികൾ എന്നിവയൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ കണക്കാക്കി, അല്ലെങ്കിൽ അവരുടെ പ്രായാധിക്യം മനസ്സിലാക്കി കണക്കുണ്ട്, ഒരു പക്ഷേ ഇനി മുതൽ അവരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനോ തണുപ്പ് രാജ്യത്തു നിന്ന് മാറി സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് ജോലിക്ക് പരിശ്രമിക്കുവാനും യോഗമുണ്ട്. ഇങ്ങനെ പരിശ്രമിക്കുന്നത് തൃപ്തികരമായുള്ള ജോലിയാണെങ്കിൽ മെയ് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ മാറുകയായിരിക്കും നന്നാവുക. അല്ലാത്ത പക്ഷം ഒരു പക്ഷേ 2025 മെയ് മാസം കഴിഞ്ഞാലേ ചിലപ്പോൾ സാധിക്കുകയുമുള്ളൂ. നീതിയുക്തമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടി ഇതായിട്ടൊരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. നിലവിലുള്ള കർമ്മമണ്ഡലങ്ങളിൽ അനന്ത സാധ്യതകളെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. ഒരു പക്ഷേ ജോലിയിലിരുന്നും കൊണ്ട് സയാഹ്നവേളകളിലും ശനി ഞായർ എന്നീ ദിവസങ്ങളിലും ഉള്ള പഠിപ്പ് ഓൺലൈനായിട്ട് പഠിക്കുന്ന സംവിധാനമായിരിക്കാം. എന്തായാലും ജോലി ഉപേക്ഷിക്കാതെ പഠിക്കുക തന്നെയായിരിക്കും നന്നാവുക. കഴിഞ്ഞ 2023 ഹ്രസ്വകാല വിളകൾക്ക് അനുസരിച്ച കൃഷി രീതികൾ അവലംബിച്ചതിൽ നിന്നും അനുകൂലമായുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി സമാന ചിന്താഗതിയിലുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടും ധനവിഭവസമാഹരണ ലക്ഷ്യപ്രാപ്തിയിലെത്തിച്ചും കൊണ്ടും വളരെ നല്ല നിലയുള്ള പുതിയതായുള്ള സംവിധാന പ്രകാരം കൃഷി രീതികൾ അവലംബിക്കാൻ സാധ്യതയുണ്ട്. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ പോലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. സന്താനങ്ങളുടെ പലവിധത്തിലുള്ള ആവശ്യങ്ങൾക്കുമായിട്ട്, അതായത് മക്കളുടെ പലവിധത്തിലുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് ഒരു 2-3 കൂടുമ്പോൾ തന്നെ അവധിയെടുത്ത യാത്രകളും അതിനുവേണ്ടി പ്രയത്നവും വേണ്ടി വരുവാനിടയുണ്ട്. കുടുംബത്തിലെ ആഹ്ലാദ അന്തരീക്ഷം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വർഷങ്ങൾക്ക് മുമ്പ് നേർന്നതായിട്ടുള്ള പുണ്യതീർത്ഥ അല്ലെങ്കിൽ വിശേഷപ്പെട്ട ദേവാലയ ദർശനത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കഴിവുകൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുന്നത് വഴി കൂടുതൽ പ്രയത്നിക്കാനുള്ളൊരു മാനസികമായിട്ടുള്ള അവസ്ഥ സംജാതമാകുവാൻ ഇടയുണ്ട്. അനുഭവജ്ഞാനമുള്ളവരുടെ നേതൃത്വത്തിൽ പുതിയ പ്രസ്ഥാനത്തിന് രൂപകൽപ്പന ചെയ്യുവാനിട വരുമെങ്കിൽ പോലും ഒരു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള എല്ലാവരും ഒരേപോലെ പണം മുതൽ മുടക്കിയാൽ മാത്രമേ അതിൽ നിന്നും നേട്ടമുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില കാര്യങ്ങളിൽ നിന്നും പ്രായോഗികമായിട്ട് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള സാധ്യതയുണ്ട്. നിരവധി ചുമതലകൾ ഏറ്റെടുക്കുന്നതിനാൽ ചില ചുമതലകളെല്ലാം സഹപ്രവർത്തകരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാനും അവർ ഉദ്ദേശിക്കുന്നതും അവരുടെ പാതകളും ജീവിത ലക്ഷ്യവും ചില ഭാഗങ്ങളെല്ലാം തന്നെ സ്വന്തം നിലയിൽ പിന്തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. ആചാരാനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പലവിധത്തിലുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെയും അതിജീവിക്കാൻ ഉപകരിക്കും. ഒരുപക്ഷെ ആധ്യാത്മിക ചിന്തകളും ഈശ്വര പ്രാർത്ഥനകളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. കുടുംബാംഗങ്ങൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും തിരസ്കരിക്കാതെ അതിൻ്റെ സാരാംശം സ്വീകരിച്ചുകൊണ്ട് നല്ല വശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ കുടുംബത്തിലും തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലും അതിലുപരി സമൂഹത്തിനും നേട്ടമുണ്ടാകുന്ന വിധത്തിൽ പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും അവലംബിക്കുവാനും ഉള്ള ഒരു അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. നിർത്തിവെച്ച കർമ്മപദ്ധതികളെപ്പറ്റി
പുനരാരംഭിക്കണമോ എന്ന തോന്നലുകൾ പലതും ഉണ്ടാകുമെങ്കിൽ പോലും അതിൽ നിന്നും ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം, അതായത് പണം മുതൽ മുടക്കിയാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം വളരെ കുറവുള്ളതിനാൽ തൽക്കാലത്തേക്ക് പിന്മാറുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. ഒരുപക്ഷെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയതായുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും ജീവിതശൈലിയും അല്ലെങ്കിൽ പ്രവർത്തനശൈലിയൊക്കെ തന്നെ എല്ലാവർക്കും ഗുണകരമായി തീരുവാനും തന്മൂലം ആശ്വാസത്തിലും യോഗം കാണുന്നതുമുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് വർഷങ്ങളായിട്ട് അപേക്ഷകൾ നൽകിയിരുന്നു സ്ഥിര താമസത്തിനുള്ള ഒരു അനുമതി. എന്നാൽ ആ ഒരു രാജ്യത്തെ നിലവിലുള്ള രാജ്യത്ത് ലഭിക്കാത്തത് വഴി സ്വല്പം ശമ്പളക്കുറവുണ്ടായിരിക്കും, ആനുകൂല്യങ്ങളൊക്കെ എല്ലാം കുറയുമെങ്കിൽ പോലും വികസിച്ചു വരുന്ന രാഷ്ട്രത്തിലേക്ക് മാറി താമസിക്കുവാനോ അല്ലെങ്കിൽ അവിടെ ഒരു ഉദ്യോഗത്തിന് അപേക്ഷകൾ നൽകുവാനോ സാധ്യതയുണ്ട്. സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ളൊരു അപേക്ഷകൾ നൽകി അനുമതി ലഭിച്ചുവെങ്കിൽ പോലും ആ ഒരു രാഷ്ട്രത്തിൽ നിയമ നടപടികളെല്ലാം കൂടുതൽ വന്നു ചേരുകയും ജീവിത ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ അർദ്ധ മനസ്സോടുകൂടി ആയിട്ടുള്ള പല സാഹചര്യങ്ങളും വന്നു ചേരും. എന്നിരുന്നാൽ പോലും തൽക്കാലത്തേക്ക് ആ ഒരു രാജ്യത്തിൽ എത്തിച്ചേരുകയും ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തിലേക്ക് പോകാൻ തക്കവണ്ണം മാനസികമായി തയ്യാറാകുവാനും അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾക്കും യോഗം കാണുന്നതുമുണ്ട്. ഇതാണ് ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2024 ആണ്ടിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.